ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ വളരെ പെട്ടെന്ന് നല്ലൊരു വള അതുപോലെ തന്നെ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ കുറച്ച് ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബൂരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ എല്ലാവർക്കും പ്രശ്നം ബൂരി എണ്ണ കുടിക്കുക എന്നുള്ള ഒരു പ്രശ്നം വരാറുണ്ട്. അതൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായ ഒരു ബൂരി അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ആട്ടപ്പൊടിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അതിലോട്ട് ഒരു അര കപ്പ് റവയും കൂടി ചേർക്കുന്നുണ്ട്. റവയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും. ഇനി അതിലോട്ട് ചേർക്കാൻ വേണ്ടിയുള്ള അതിലോട്ട് ഒഴിക്കാനുള്ള വെള്ളമാണ് ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ഉപ്പും അതുപോലെ 2 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരിട്ട് ആട്ടയിലോട്ട് ചേർത്താലും കുഴപ്പമില്ല, എന്നാലും ഇത് പെട്ടെന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഈ വെള്ളത്തിലോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സായിട്ട് വരും. നമ്മൾ റവയും ഈ ആട്ടയും കൂടെ ഒന്ന് രണ്ടും പാടെ മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതൊരു ചപ്പാത്തി പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. അത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് സമയം നമുക്ക് ഇതുപോലെ തന്നെ റസ്റ്റിൽ വെക്കാം. അത് അത് കഴിയുമ്പോൾ അതിന് ഒന്നുകൂടി ഇത് സ്മൂത്ത് ആയിട്ട് വരും. അതിൻ്റെ ശേഷം നമുക്കിത് ബോളാക്കിയെടുക്കാം. ഒരു 15 മിനിറ്റ് സമയം തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കണ്ടോ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറിയൊരു ബോൾ, നമ്മളെ ഞാൻ വലിയ പൂരികളൊന്നുമല്ല വളരെ ചെറിയ പൂരികളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഒരു പീസ് എടുത്ത് നമ്മൾ കയ്യിലിട്ടിട്ട് തന്നെ ഒന്ന് ഉരുളികളാക്കിയെടുക്കാം. നിങ്ങളെ പൂരിയുടെ വലുപ്പം നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ ബോളിന്റെ വലുപ്പം ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ. നമ്മൾ ഇപ്പോൾ ഉരുളികളാക്കി എടുക്കുമ്പോൾ അത് കുറച്ച് ഓയിലിൽ തടവി വെക്കുന്നത് നന്നായിരിക്കും. ഞാനിത് പത്തിരി പ്രസ്സിലിട്ടിട്ട് പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സാധാ പരത്തിയെടുക്കുന്ന രീതിയിലല്ല. ഇതാകുമ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെ നമ്മൾ പത്തിരി പ്രസ്സിന്റെ 2 സൈഡിലും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതുപോലെ എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ കൂടുതൽ പരന്നിട്ടില്ല എന്ന് സംശയം തോന്നുകയാണെങ്കിൽ മാത്രം ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നന്നായിട്ട് പരന്നു വന്നിട്ടുണ്ട്. വളരെ നൈസും അല്ല, എന്നാൽ കൂടുതൽ കനമില്ലാത്ത രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഞാൻ പരത്തി വെക്കുന്നൊന്നുമില്ല, പരത്തുന്നത് അതുപോലെ തന്നെ നമ്മൾ എണ്ണയിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇട്ട ഉടനെ അത് മെല്ലെ പൊന്തി വരുന്ന സമയം കൊണ്ട് നമ്മൾ ചട്ടം കൊണ്ട് നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലുള്ള തവി ഏതാണെങ്കിലും ആ തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടിത് പൊന്തി വരും. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് പൊന്തി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് പൊന്തി വരും. ഇതുപോലെ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ എണ്ണ അധികം ചൂട് കുറച്ച് വെക്കരുത്, എന്നാൽ കൂട്ടിയും വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പൂരി എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ക്രിസ്പി പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എണ്ണ അധികം കുടിക്കൂലട്ടോ, അത് നമ്മൾ ഓയിലിൽ നിന്ന് മാറ്റി വെച്ചാൽ തന്നെ ഇതിൻ്റെ എണ്ണ മൊത്തം ഒഴുകിപ്പോയിക്കോളും. അല്ലെങ്കിൽ ഒരു ക്ലീനക്സോ അതുപോലെ ടിഷ്യൂ പേപ്പറിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ പുറത്തെ എണ്ണ മൊത്തം പോയിട്ട് ഉള്ളിലോട്ടൊന്നും എണ്ണ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കറി ബാജിയുടെ റെസിപ്പി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് അടുത്ത ആഴ്ചയിൽ തന്നെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.